ഭാരത് ജോഡോ യാത്രയുടെ 100-ാം ദിവസത്തെ യാത്ര രാജസ്ഥാനിലെ ദൌസിൽ സമാപിച്ചു. വൈകുന്നേരം 4 മണിക്ക് രാഹുൽഗാന്ധി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 2024-ൽ രാഹുൽഗാന്ധിയായിരിക്കും കോൺഗ്രസിന്റെ മുഖമെന്ന് KC വേണുഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആവേശ കാഴ്ചകളാണ് ഭാരത് ജോഡോ കടന്നു വരുന്ന ഓരോ പാതയിലും. നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ തടിച്ചുകൂടുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി. രാവിലെ 6 മണിക്ക് ദോസയിൽ നിന്നും തുടങ്ങിയ ഈ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ അവസാന പോയിന്റിലേക്ക് എത്തുമ്പോൾ നിരവധി ആളുകളാണ് ഇതിനൊപ്പം തന്നെ നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം നേതാക്കൾക്കൊപ്പമാണ് സാധാരണക്കാരായ രാജസ്ഥാനിലെ ആളുകളും ഇപ്പോൾ ഈ ഭാരത് ജോഡോയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് ഭാരത് ജോഡോയുടെ 100-ാം ദിവസമാണ്. ഈ 100-ാം ദിവസത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികൾ വൻ വിജയമാക്കാൻ ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസിനും കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട്. ഏതായാലും 2024-ൽ രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിന്റെ മുഖമെന്നാണ് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ മുഖം രാഹുൽ ഗാന്ധിയാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഹൈദരാബാദിൽ. അതിൽ ചോദ്യമില്ല. ഇത് ഈ ജാഥയിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ ഈ ജാഥയിൽ അണിനിരന്നിട്ടുണ്ട്. ആ ജാഥയിലൂടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നിരയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കന്യാകുമാരിയിൽ നിന്ന് ഏതായാലും ഭാരത് ജോഡോ യാത്ര തുടങ്ങിയത്. 42 ജില്ലകൾ പിന്നിട്ട് രാജസ്ഥാനിലെത്തിയ ഭാരത് ജോഡോ യാത്ര ഇനി UPയിലേക്കാണ്. UPയിൽ നിന്ന് ദില്ലിയിലേക്കും പിന്നീട് ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും പോകുന്ന യാത്ര January 26 ശ്രീനഗറിലാണ് സമാപിക്കുന്നത്. ഏതായാലും കടന്നു വന്ന സംസ്ഥാനങ്ങളിലെ സംഘടനാ ചുമതലകൾ സംഘടനാ സംവിധാനങ്ങളെ ശക്തപ്പെടുത്താൻ ഈ യാത്രയ്ക്ക് സാധിച്ചെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഒപ്പം രാജസ്ഥാനിലെ പടലപ്പിണക്കങ്ങൾ അവസാനിപ്പിക്കാനും ഈ യാത്രയ്ക്ക് കഴിഞ്ഞുവെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. രാജസ്ഥാനിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.